വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ മറ്റൊരു ദാരുണ സംഭവമാണ് ഒരു പെൺകുട്ടി തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ അവരുടെ കാമുകനാൽ കൊല്ലപ്പെട്ടത്. ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിൽ ഇവർക്കങ്ങനെ മുറി കൊടുക്കുന്നു എന്നുള്ളത് പോലും സംശയകരമാണ്. ഈ നിലവിലെ സാഹചര്യങ്ങളിൽ വെച്ച് നോക്കും. നേരത്തേക്കാണെങ്കിൽ വളരെ കൃത്യമായ പരിശോധന, ഐഡൻറ്റി കാർഡ് ഇതെല്ലാം വേണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെയാണോ ഇവർ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ത് കാണുന്നു ഇത് തലസ്ഥാനത്ത് ഇത്തരം വിഷയങ്ങളിൽ? തിരുവനന്തപുരത്ത് പിന്നെ വളരെ സീരിയസായ, വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് ഈ അടുത്ത കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ ഇത്തരം പിന്നെ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലെ പ്രണയവദ്രായ യുവതി യുവാക്കളാണ് പിന്നെ നമ്മുടെ ഹോട്ടലുകളിൽ മുറിയെടുത്ത് പിന്നെ യുവതി ദാരുണമായി കൊലയപ്പെടുന്നത്. അതേസമയം ഹോർ ബ്രിഡ്ജിലെ ഹോട്ടലിലെ കൊല വേറെ രീതിയിലാണ്. ഇത് ഈ പെൺകുട്ടികളുടെ ഇതിൽ ചതിക്കുഴിയിൽ വന്നിട്ട് അതും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നലെ നടന്ന കൊലപാതകം, അവൻ ഒരു കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിയെ വശീകരിച്ച് കൊണ്ടുപോയി പിന്നെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഈ തിരുവനന്തപുരത്ത് ഈ പല ലോഡ്ജുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് വളരെയധികം മോശമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അത് പോലീസിനും അറിയാം. നമ്മുടെ കേരള പോലീസിൻ്റെ തിരുവനന്തപുരത്തെ പിന്നെ ഏറ്റവും കൂടുതൽ ഇത്തരം അനാചാരങ്ങളും ഇതുപോലെ തന്നെ പീഡനങ്ങളും പിന്നെ നടക്കുന്നത് മുഴുവൻ ഈ ഫോർട്ട് പിന്നെ സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. എന്നോടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു, ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഉന്നതോഗസ്ഥന്മാർക്കെല്ലാം ഈ ലോഡ്ജുകളിൽ നിന്നും അതുപോലെ തന്നെ ഹോട്ടലുകളിൽ ഇത്തരം ഹോട്ടലുകളിൽ നിന്നും അവർക്ക് പ്രത്യേക പടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ആ ഒരു ദിവസം എന്നോട് പറഞ്ഞത്, ഒരു തിരുവനന്തപുരത്ത് ഒരു വർഷങ്ങളായി ഒരു ഹോട്ടലും അതുമായി ബന്ധപ്പെട്ട മുറികളും നമ്മൾ ദിവസ കൂലി ദിവസത്തിനാണ് നമ്മൾ മുറി എടുക്കുന്നതെങ്കിൽ ഇവിടെ മണിക്കൂറുകൾക്കാണ് വരാറ്. ഒരു മുറി എടുത്തു കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ഇത്ര രൂപ, ഇതാണ് എൻ്റെ റേറ്റ്. അപ്പം ഹോട്ടലുകൾക്കറിയാമല്ലോ എന്തിനാണ് ഒരു മണിക്കൂർ വിശ്രമിക്കാനാണ് വരുന്നത്. അതുമാത്രമല്ല, വരുന്നവരെ കാണുമ്പോൾ തന്നെ ഹോട്ടലുകാർക്കറിയാം ഇത് ശരിക്കുള്ള ഭാര്യ ഭർത്താവാണോ, അതല്ലെങ്കിൽ വേറെ പിന്നെ കാമിതാക്കളാണോ, അല്ലെങ്കിൽ വേറെ ഇതിലെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതാണോ എന്നെല്ലാം ഹോട്ടലുകാർക്കറിയാം. പക്ഷേ അവർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞിട്ടാണ് ഈ റൂം കൊടുക്കുന്നത്. അത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്നോട് അയാൾ തന്നെ പറഞ്ഞത്, ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഉടൻ വാതിലിൽ കൊട്ടും, സമയമായി വേഗം ഇറങ്ങിക്കോ, അടുത്ത ആട് ക്യൂ നിൽക്കുകയാണ്. എന്താണ് ഒരു അവസ്ഥ, അത് ആലോചിച്ച് നോക്കും. അപ്പം അങ്ങനെ വരെ ഒരു കച്ചവടം അടിസ്ഥാനത്തിൽ നടത്തുന്ന ഹോട്ടലുകളും സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ട്. അത് പോലീസ് നന്നായിട്ടാണ്, പോലീസ് അതിന് മൗനാനുവാദം കൊടുക്കുന്നതുകൊണ്ടാണ് അത് പിന്നെ നടക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ കൊലപാതകം നടന്ന ഈ കുട്ടി എല്ലാവർക്കും അറിയാം, പോലീസുകാർക്കറിയാം, ഹോട്ടലുകാർക്കറിയാം, അവർ ഭാര്യയും ഭർത്താവും അല്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഭാര്യയോ ഭർത്താവോ റൂമെടുക്കുകയും ഭാര്യയെ കൊന്നിട്ട് ഭർത്താവ് കടന്നു കളയുന്ന ഒരു സംഭവം തിരുവനന്തപുരത്തുണ്ടായിട്ടില്ല. തിരുവനന്തപുരത്തിലെ കേരളത്തിൽ പോലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല, ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഭാര്യ ഭർത്താവ് റൂമെടുക്കുക, അവർ വാക്കുകയറൊക്കെ ഉണ്ടാവുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിൽ പിന്നെ ഒരു പടക്കം ഉണ്ടായി കഴിഞ്ഞ് ഭാര്യയെ കുത്തി കൊന്നിട്ട് ഭർത്താവ് കടന്നു കളയുന്ന ഒരു ഏർപ്പാട് തിരുവനന്തപുരത്ത് നടന്നിട്ടേയില്ല. അതേസമയം നടക്കുന്നത് എന്താണ്, ഇതുപോലെ ഉള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹോട്ടലുകാർക്ക് അറിയാം ഇവർ ഭാര്യയാണോ ഭർത്താവാണോ, അത് അവിടെ മുതൽ തുടങ്ങുന്നു. അപ്പോൾ അവിടെ കച്ചവടമാണ്. നിങ്ങൾ വന്ന് റൂമെടുക്കുക, നിങ്ങൾ ഒരു പിന്നെ രാവിലെ വന്ന് വൈകുന്നേരം പോവുകയോ ഉച്ചയ്ക്ക് വന്നിട്ട് വൈകിട്ട് പോവുകയോ എന്നുള്ളതാണ് അവിടുത്തെ പരിപാടി. അല്ലെങ്കിൽ നിങ്ങൾ മണിക്കൂർ വെച്ച് വന്നിട്ട് പോവുകയോ, ഇതാണ് നടക്കുന്നത്. ഇത് പോലീസിനെ കൊണ്ട് തടയാൻ പറ്റില്ലേ? പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ മുതലാളിമാർ റിസപ്ഷനിൽ ഇരിക്കുന്നവർ അവരോട് പറഞ്ഞത് സമ്മതിക്കില്ലേ? അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമലംഘകരായി മാറുന്ന ഇത് കൊണ്ടാണ് ഈ ഇത്തരം കൊലപാതകങ്ങളും ഇത്തരം ദുരാചാരങ്ങളും അല്ലെങ്കിൽ അനാവശ്യ പ്രവർത്തനങ്ങളും നമ്മുടെ പിന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ അരങ്ങേറുന്നത്. ഈ നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം വനിതാ സ്ത്രീ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ അവിടെയാണ് നമ്മുടെ പെൺകുട്ടികളെ ഇത്തരം ചതിക്കുഴികൾ പെടുന്നത്. നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ട്. സത്യത്തിൽ സ്ത്രീ ബോധവൽക്കരണവും വേണ്ട. എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഈ കുട്ടികൾ ഇവർ വാർത്തയൊന്നും അറിയുന്നില്ല, ഇവർ പത്രം കാണുകയോ അല്ലെങ്കിൽ ഒരു ചാനൽ വാർത്തയോ ന്യൂസ് ഒന്നും അറിയുന്നില്ല. അല്ലാതെ ഇത്തരത്തിലുള്ള ഈ ആളുകളുടെ കൃത്യമായി അവർ കൈകളിലേക്ക് ഇവർ എത്തപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പം മയക്കുമരുന്ന് കേസാണെങ്കിൽ എല്ലാത്തിനും പെൺകുട്ടികളാണ് ഇരകളാക്കപ്പെടുന്നത്. അല്ലെ, അത് അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്.
ഈ പെൺകുട്ടികളുടെ ജീവിത സാഹചര്യം നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരിക്കലും ഇപ്പം ഇന്നലെ നടന്ന ഒരു കുട്ടി ജ്വല്ലറിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരുമാതിരി ഒരു മീഡിയം പിന്നെ ജീവിത സാഹചര്യം ഉള്ള ആളുകളൊന്നും അതിനോട്ട് താഴോട്ടുള്ളവരല്ലെങ്കിൽ മീഡിയം ലെവൽ ജീവിക്കുന്നവരായ ഇതുപോലുള്ള ജ്വല്ലറികളിലൊന്നും അല്ലെങ്കിൽ വസ്ത്രക്കച്ചവടങ്ങളിലൊന്നും 24 മണിക്കൂർ നിൽക്കണം, ഒന്നിരിക്കാനൊരു ചൂടില്ല, മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത നിരവധി ജ്വല്ലറികളും അതുപോലെ വസ്ത്രാലയങ്ങളും നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ ചൂഷണം ചെയ്യാണ്. 600 രൂപ, 700 രൂപ, 800 രൂപ അല്ലെങ്കിൽ 1000 രൂപയാണ് പരമാവധി ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെ അടിമകളെ പോലെയാണ് നമ്മുടെ ജ്വല്ലറികളിലും നമ്മുടെ വസ്ത്രവ്യാപാര ശാലകളിലും ഈ പിന്നെ പെൺകുട്ടികളെ നിർത്തിയിരിക്കുന്നത്. ഇത് നോക്കാൻ ആരുമില്ല, ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമില്ല, പോലീസുമില്ല, ഒന്നുമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ വന്ന് ജീവിത നിവൃത്തിക്ക് വേണ്ടി എന്തെങ്കിലും പിന്നെ സ്വാധീനങ്ങളിൽ വീട് പോയേക്കാം, അല്ലെങ്കിൽ നീ ഇവിടുന്ന് നിനക്ക് വേറെ ജോലി സംഘടിപ്പിച്ചാൽ നിനക്ക് 1000 രൂപയല്ലേ കിട്ടുന്നുള്ളൂ, വേറെ ജോലി സംഘടിപ്പിച്ച് തരാം, അല്ലെങ്കിൽ വേറെ തരത്തിൽ പിന്നെ വശീകരിച്ച് കൊണ്ടുപോകും. പെൺകുട്ടികളെ പെട്ടെന്ന് നമുക്കറിയാമല്ലോ ദുർബലകളാണ്, വീട് പോകും. അങ്ങനെ വീണതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നലെയും നടന്നത്. ആ കുട്ടി അറിഞ്ഞോ അറിയാതെയോ ആണ്, രണ്ട് കുട്ടികളുള്ള ഒരുത്തരാണ് തന്നെ സ്നേഹിക്കുന്നതെന്നും കല്യാണം കഴിക്കാമെന്നും മറ്റുള്ള ഡൈവോഴ്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ പറഞ്ഞാൽ, അപ്പോൾ പെൺകുട്ടികളങ്ങ് വലയിൽ വീണ് പോകുന്നത് അതാണ്. എന്തുകൊണ്ട് അതവർ മനസ്സിലാക്കുന്നില്ല? ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഇവർ കാണുന്നില്ലേ? പത്രങ്ങളിലും TVയിലും അതുപോലെ വാർത്താ ചാനലുകളിലും ഒക്കെ വരുന്നില്ലേ ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്ന പെണ്ണുങ്ങളുടെ ഇത്? എന്തുകൊണ്ടത് അവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ബോധവൽക്കരണം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല? അപ്പം അതിന് സത്യം പറഞ്ഞ തീർച്ചയായിട്ടും അതിന് കുറേയൊക്കെ വീട്ടുകാരുടെയും ഉത്തരവാദിത്വമുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ എത്ര മണിക്ക് വരുന്നു, അവരെന്ത് ചെയ്യുന്നു, ജോലിക്ക് പോവുകയാണോ അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയാണോ എന്നൊക്കെ നോക്കേണ്ട ചുമതല രക്ഷകർത്താക്കളാണ്. രക്ഷകർത്താക്കളുടെ ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഒരു കണ്ണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കുറച്ചൊരു നിയന്ത്രണം വരും. അല്ലെങ്കിൽ പിന്നെ മനഃപൂർവ്വം ഞാൻ ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് മട്ടിൽ പോകണം, അതേ ഉള്ളൂ. അതല്ലാതെ സ്ത്രീ ശാക്തീകരണവും ഇതും തമ്മിൽ ഒന്നുമില്ല. അത് അവനവൻ വിചാരിച്ചാൽ അവനവൻ നന്നാവും എന്നുള്ളതാണ്. കുറേയൊക്കെ അവനവൻ സൂക്ഷിക്കണം, കുറേയൊക്കെ നമ്മൾ വീണ് പോയേക്കാം. പക്ഷേ എങ്കിൽ പോലും സ്ത്രീ ശാക്തീകരണം കൊണ്ട് കുറേയധികം മാറ്റം വന്നിട്ടുണ്ട്. നമുക്കറിയാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്നെ യുവജന സംഘടനകളും അതുപോലെ തന്നെ നേതാക്കന്മാരുടെയൊക്കെ ഇത് കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും അവരുടെ സ്വാധീനം കൊണ്ടുമൊക്കെ വലിയ മാറ്റം സമൂഹത്തിൽ വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ ഇപ്പോൾ, പണ്ട മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവം നടക്കുമ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്തായിരുന്നാലും ഒരു പരിവർത്തനം ആവശ്യമാണ്, ഒരു പുനർചിന്തനം ആവശ്യമാണ്. എന്തായിരുന്നാലും എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സ്ത്രീക്കൊരു സുരക്ഷിതത്വം നമ്മുടെ സമൂഹത്തിനുണ്ടാവുള്ളൂ. ഇവിടെ പറഞ്ഞതുപോലെ തീർച്ചയായും ഒരു പരിവർത്തനം തന്നെയാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ പോകുന്ന സ്ത്രീകൾ പ്രത്യേകിച്ചും അവർ വളരെ പരിവർത്തനത്തിന് വിധേയരാകേണ്ട സമയമായി എന്ന് തന്നെയാണ് ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ തെളിയിക്കുന്നത്. മറ്റൊരു വിഷയവുമായി മടങ്ങിയെത്താം. നമസ്കാരം.